നമസ്കാരം. വർത്തമാനത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു വലിയ കലാകാരനെയാണ് ഇന്നത്തെ വർത്തമാനത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതെ, കരവിരുതിൻ്റെ മാസ്മരികത കൊണ്ട് ക്യാൻവാസിൽ അത്ഭുതങ്ങൾ വിരിയിക്കുന്ന ശ്രീ സാജു തിരുത്തൽ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനും പ്രസിദ്ധ ചുമർചിത്ര കലാകാരനുമായ സാജു തിരുത്തലിൻ്റെ കലാജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് ഇന്നത്തെ വർത്തമാനം. ചിത്രങ്ങളെ ഒരു സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് അതിന് വളരെ താല്പര്യപൂർവ്വം അവസരങ്ങൾ ഒരുക്കി തന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ചിത്രം കാണണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുന്ന ആ സമയത്ത് തന്നെ എൻ്റെ വീടിനടുത്തുള്ള അക്കാലത്ത് അവിടെ വളരെ പരിചിതനായ ഒരു ചിത്രകാരനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഓയിൽ പെയിൻറ്റിലായിരുന്നു ശരിക്കും ചിത്രം വരച്ചിരുന്നത്. എൻ്റെ കൗതുകത്തിന് അനുസരിച്ചെന്നോണം തന്നെ അദ്ദേഹം ശരിക്കും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വർക്ക് കാണിക്കാനും എണ്ണച്ചായ ചിത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പരിചയപ്പെടുത്തുവാനൊക്കെ അദ്ദേഹം വളരെ താല്പര്യം കാണിച്ചിരുന്നു. പിന്നീട് എനിക്ക് ചിത്രകലയെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കണമെന്ന് തോന്നിയപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ചുമർ ചിത്രകല ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ താല്പര്യപൂർവ്വം അദ്ദേഹത്തോട് ഈ ഓയിൽ പെയിൻറ്റ് എണ്ണച്ചായ ചിത്രവും വാട്ടർ കളറും ഒക്കെ ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ കാണിച്ചു തന്നതുകൊണ്ട് പിന്നെ എനിക്കതിനോടുള്ളൊരു താല്പര്യം വർദ്ധിച്ചു. ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിത്രകലയുടെ ഈ മോഡേൺ ചിത്രകലയുടെ ഒരു 4 വർഷത്തെ കോഴ്സ് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. ആ കോഴ്സ് കഴിഞ്ഞ ആ സാഹചര്യത്തിൽ തന്നെ ചെറുപ്പത്തിലെ തന്നെ എനിക്ക് ക്ഷേത്ര ചിത്രങ്ങളോടും കൊട്ടാര ചിത്രങ്ങളോടും ഒക്കെ ഉള്ളൊരു താല്പര്യം കൊണ്ട് തന്നെ ആയിരിക്കണം ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്കുള്ള ഒരു എൻ്റെ ദിശാമാറ്റം. ആ കാലഘട്ടത്തിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചുമർ ചിത്ര കലയുടെ കോഴ്സ് തുടങ്ങുന്ന ആ സാഹചര്യത്തിൽ തന്നെയായിരിക്കും എൻ്റെ മനസ്സിലുള്ള ഈ മാറ്റവും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറ ഫൈൻ ആർട്സിൽ നിന്ന് ഞാൻ പ്രൈവറ്റായിട്ട് അവിടെ തൃപ്പൂണിത്തുറയായിരുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറത്തെ ഫൈൻ ആർട്സിൽ നിന്ന് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വരുന്ന ആ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഈ ഗുരുവായൂർ ചുമർചിത്രകല പഠന കേന്ദ്രം തുടങ്ങുന്നത്. 1989 ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ വളരെ തികച്ചും ആകസ്മികമായിട്ടായിരുന്നു ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവേശന സാധ്യത എനിക്ക് തെളിഞ്ഞത്. കാരണം അവസാന ഡേറ്റിനാണ് ഞാൻ അവിടുത്തെ ഇങ്ങനെ കോഴ്സ് തുടങ്ങുന്നുവെന്ന് അറിയുന്നത് തന്നെ. അങ്ങനെ അപേക്ഷിക്കുകയും എനിക്കവിടെ വളരെ നല്ല രീതിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. 5 വർഷത്തെ എൻ്റെ അവിടുത്തെ പഠന രീതി എന്ന് പറഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരുന്നു. ശരിക്കും ഗുരു അടുത്ത് താമസിക്കുന്നില്ല എങ്കിൽ കൂടി, അദ്ദേഹത്തിന് വളരെ പ്രായമായതുകൊണ്ടായിരുന്നു, എങ്കിൽ കൂടി ഒരു ഗുരുകുല രീതിയിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ അവിടുത്തെ അന്ത്യവാസിയായിട്ട് 5 വർഷത്തെ ഈ ചുമർചിത്ര കലാ പഠനം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായാണ് ഉണ്ടായത്. Thank you.
കേരളത്തിലെ ചിത്രകലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു രചനാ രീതിയും അതുപോലെ തന്നെയുള്ള അതിൻ്റെ ആഖ്യാനത്തിൽ ഉപയോഗിക്കുന്ന വിഷയവും തികച്ചും ആത്മീയവുമാണ്. അപ്പോൾ അതൊരു നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, പൂർണ്ണമായിട്ടും ഒരു ആത്മീയ രീതിയിലുള്ള ഒരു ശൈലിയിലുള്ള ചിത്രത്തിന് എനിക്ക് മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചുമർ ചിത്രകല വളർന്നത് രേഖാപ്രാധാന്യവും ആത്മീയ അടിത്തറയും ചേർന്നുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ശൈലിയിലേക്കുള്ള ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒരുപക്ഷെ ഭാരതത്തിലെ ചിത്രകലയിൽ രാജസ്ഥാൻ കഴിഞ്ഞാൽ ചിത്രകലാ ശൈലി കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിൻ്റെ തനത് ചിത്രകലയായിട്ടുള്ള ചുമർ ചിത്രകലാശൈലി തന്നെയാണ്. ഇതിലുപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത്, ഇതിൽ മഞ്ഞ കളറും ചുവന്ന കളറും നമ്മുടെ ഭൂമിയിൽ നിന്ന് കുഴിക്കുമ്പോൾ കിട്ടുന്ന കല്ലുകൾ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പച്ച കളറെന്ന് പറഞ്ഞാൽ നീല അമരിയുടെ ഇല ചതച്ച് പിഴിഞ്ഞതിൽ നീരെടുത്തിട്ടാണ്, എണ്ണവിളക്കിൻ്റെ കരി ഉപയോഗിച്ചിട്ട് കാർബൺ ഉപയോഗിച്ചുകൊണ്ടാണ് കറുത്ത വർണ്ണം ഉണ്ടാക്കുന്നത്. വെളുപ്പ് നിറമാണെങ്കിൽ കരിക്കും വെള്ളവും ചുണ്ണാമ്പും മിക്സ് ചെയ്തിട്ട് പ്രതല സജ്ജീകരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആ വെളുപ്പ് നിറം തന്നെയാണ് ചിത്രകാരൻ അവസാനം വരെ അത് ഒഴിച്ചു നിർത്തി വെള്ളക്കളർ ഉപയോഗിക്കേണ്ടിടത്തെല്ലാം ഈ ആദ്യം പ്രതലത്തിലടിച്ചിരിക്കുന്ന ഈ വെളുപ്പ് നിറം നിലനിർത്തിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആകെ 5 വർണ്ണങ്ങളുടെ ഒരു ലയന ഭംഗിയിലാണ് കേരളീയ ചുമർ ചിത്രകല ഉള്ളത്. അപ്പോൾ മറിച്ച് ഈ കേരളത്തിൻ്റേതുപോലെ തന്നെ ഭാരതത്തിലെ അതാത് സംസ്ഥാനങ്ങളിലെ അതാത് രീതികൾ അവരുടേതായ പാരമ്പര്യ രീതികളുണ്ട്. പക്ഷേ അവിടെയൊന്നും കാണാത്ത ഒരു ക്രിയേഷൻ നമ്മുടെ ചുമർ ചിത്രകലയിലുണ്ട്. എന്നിരുന്നാൽ പോലും ധ്യാന ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇല്ലസ്ട്രേഷൻ വർക്കാണ് കേരളത്തിലെ ചുമർ ചിത്രകലയിൽ കാണുന്നത്. അതൊരു കുറവാണ്, കാരണം കുറവ് മീൻസ് അത് ഒരു ചിത്രകാരനെ ഒരു പരിധിവരെയും ശരിക്കും പിടിച്ചു നിർത്തുന്നുണ്ട്, അവൻ്റെ ക്രിയേറ്റിവിറ്റിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. മറ്റൊരു ശൈലിയിൽ ഉള്ള നമ്മുടെ പൂർണ്ണമായിട്ടൊരു ക്രിയേഷനാണ് വരുന്നതെങ്കിൽ ഒരു ഈ ധ്യാന ശ്ലോകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ കേരളത്തിലത് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു ഏതൊരു ദേവനെയാണോ അല്ലെങ്കിൽ ഒരു ദേവിയെയാണോ വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ദേവൻ്റെയോ ദേവിയുടെയോ ഒരു സംസ്കൃത രൂപത്തിലുള്ള ഒരു സ്തുതിപ്പ് ഉണ്ടായിരിക്കും. ആ സ്തുതിപ്പിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ഇല്ലസ്ട്രേഷൻ വർക്കാണ് ഇവിടെ കേരളത്തിലെ ചുമർ ചിത്രങ്ങളുള്ളത്. അപ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം തുടങ്ങി ഏകദേശം കാസർഗോഡ് വരെയുള്ള ക്ഷേത്രങ്ങളിൽ ഏകദേശം 165 ക്ഷേത്രങ്ങളിൽ നിന്ന് ചുമർ ചിത്രം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ആവർത്തിച്ചു വരുന്ന ഒരു ചിത്രകല പതിപ്പുകൾ കാണും. അത് ഈ ധ്യാന ശ്ലോകങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. മറിച്ച് അങ്ങനൊരു ധ്യാന ശ്ലോകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഓരോ സ്ഥലത്തെയും ചിത്രകാരൻ അവന് തോന്നുന്ന സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടുള്ള വിഷയങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. ഇത് കേരളത്തിലെ ചുമർ ചിത്രകലയുടെ ഒരു ലിമിറ്റേഷനാണ്. പക്ഷേ എത്ര അങ്ങനെ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ വര, ഈ ചിത്രകലയുടെ ഈ പതിപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും ഇതിൽ ആ ചിത്രകാരൻ ചെയ്തു വെച്ചിട്ടുള്ള അവൻ്റെ കഴിവുകളെ നമുക്ക് തൊട്ടറിയാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്ത് തന്നെയായാലും കേരളത്തിലെ ചിത്രകല ഒരു 3 മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം ചിത്രകല ഈ ഗുരുവായൂർ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു വലിയ സ്ഥലത്ത് ചെയ്യാൻ തുടങ്ങിയത് ആദ്യത്തെ വർക്ക് MNF ആർട്ട് ഗാലറിയിലെ വർക്കായിരുന്നു.
അതും അതും എനിക്ക് ഒരു ഭാഗ്യം പോലെയാണ് കിട്ടിയത്. കാരണം എൻ്റെ ചിത്രം വീഴുന്ന സ്ഥലം അത് ചിത്രകല കാണുവാൻ വരുന്ന ആൾക്കാർ ചിത്രകല കാണുവാൻ വരുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. എം എൻ എഫ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് ഗാലറി ആർട്ട് ഗാലറികളിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഏകദേശം 25 നീളത്തിൽ ഒരു 8 ഹൈറ്റിലൊരു അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ചിത്രമെന്ന് വിശേഷിപ്പിക്കുന്ന അത് വരച്ചത് ഞങ്ങളൊരു 5 കൂടിയായിരുന്നു. അപ്പോൾ അതിൽ ഗുരുനാഥൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വരക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ അവസരമായിരുന്നു. പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഞാൻ അപ്പോൾ എൻ്റെ പഠനം കഴിഞ്ഞ് ഇറങ്ങിയ ഒരു സമയത്തായിരുന്നു. അപ്പോൾ കേരള പുരാവസ്തു വകുപ്പിന് വേണ്ടി പഴയ ചിത്രങ്ങളെ പുതുക്കി വരക്കുന്ന, അതായത് അല്ലെങ്കിൽ പഴയ ചിത്രങ്ങൾ അതേപടി നിലനിർത്തുന്ന ഒരു റെസ്റ്റോറേഷൻ വർക്ക്, കേരള പുരാവസ്തു വകുപ്പിന് അങ്ങനൊരു വിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി എൻ്റെ കോഴ്സ് കഴിഞ്ഞ ആദ്യം തന്നെ ഞാൻ അവരുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ടി വരുന്ന ഈ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ്സിലെല്ലാം തന്നെ അവരുടെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് വർക്കറായിട്ട് ഞാനായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർക്ക് വീഴുന്നതെന്ന് വെച്ചാൽ പാഴൂർ ക്ഷേത്രത്തിലെയാണ്. ഏകദേശം 600-700 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ ചിത്രങ്ങളെ ഒരു വർഷത്തോളം കാലാവധി കൊണ്ടാണ് ഞാൻ ആ വർക്ക് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ചിത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റിനോവേഷൻ്റെ ഒരു റിനോവേഷൻ എന്ന് പറഞ്ഞാൽ ബൾജിങ് ഏരിയയെ എല്ലാം ഒട്ടിച്ച് പഴയപടി ഭിത്തിയിലേക്ക് ലയിപ്പിക്കുക, പിന്നെ പുതിയ ചിത്രങ്ങൾ കിട്ടുമ്പോൾ പുതിയ അടന്നുപോയ സ്ഥലങ്ങളെല്ലാം പുതിയ ഇതിൽ വരച്ചു പിടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു പ്രക്രിയയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ലെയർ ചിത്രങ്ങൾ കൂടി എനിക്ക് കണ്ടെത്താൻ കഴിയുന്നു. അതും ഈ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടാവുന്ന ഒരു നല്ല ചാൻസായിരുന്നു. കാരണം ഇപ്പോഴുള്ള ചിത്രങ്ങളിൽ തന്നെ വളരെ പഴയതെന്ന് വിശ്വസിക്കുന്ന ഏകദേശം 16-ാം നൂറ്റാണ്ട് തുടങ്ങി കേരളത്തിലെ ചിത്രകല ചുമർചിത്രകല ഉണ്ടായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിരീഡിലുള്ളതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ശേഷിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പാഴൂർ ചിത്രങ്ങളെന്ന് പറയുന്നത് ഒരു 18-ാം നൂറ്റാണ്ടിലാണെന്നാണ് ആർക്കിയോളജിയിലെ തന്നെ ഇന്നത്തെ വാദം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനുള്ളിലുള്ള ഒരു ലെയർ ചിത്രങ്ങൾ വളരെ ക്ലിയറായിട്ടുള്ളൊരു രാധാകൃഷ്ണൻ അങ്ങനെയുള്ളൊരു ചിത്രത്തെ നമ്മൾ ക്ലിയറായിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 300 പഴക്കമെങ്കിലും നിലനിന്നാലാണ് ഒരു ചിത്രം നശിക്കുമെന്ന് നമുക്ക് ഒരു സാമാന്യ ബുദ്ധിയിൽ വിശ്വസിക്കാം. അങ്ങനെ വരുമ്പോൾ ഇന്നുള്ള ചിത്രത്തിൻ്റെ ഉള്ളിലായി കാണുന്ന ചിത്രങ്ങൾക്ക് വീണ്ടും ഏകദേശം ഒരു 300 പഴക്കം വരും. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും പഴയ ചിത്രം അതാണെന്ന് വാദിക്കാൻ സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ വർക്ക് കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ വർക്ക് വരുന്നതെന്ന് വെച്ചാൽ ഏറ്റുമാനൂർ ചുമർചിത്രങ്ങളാണ്. 1721 വരച്ചു എന്ന് വിശ്വസിക്കുന്ന ഏറ്റുമാനൂർ ഗോപുര ചിത്രങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചുമർചിത്ര ക്ഷേത്ര ചിത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഗംഭീരമായൊരു നടരാജ ചിത്രത്തെക്കുറിച്ച് തന്നെ സി ശിവരാമമൂർത്തി ദ്രാവിഡ ചിത്രകലയുടെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കും. അത്രമാത്രം ഗംഭീരമായ ആ ചിത്രങ്ങളെയും റെസ്റ്റോർ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഒരുപാട് ക്ഷേത്രങ്ങളും പിന്നെ പള്ളികൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഗുരുസാഗരം എന്ന് പറഞ്ഞ വർക്ക്. അത് ശരിക്കും സിമെൻറ്റിൽ കാസ്റ്റ് ചെയ്തതിന് ശേഷം ചെമ്പിൻ്റെ തകിട് ഉപയോഗിച്ച് പൊതിയാണ്. അങ്ങനൊരു വർക്ക് നമ്മുടെ ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ശരിയായ ഒരു മോൾഡിങ് കിട്ടാനായിട്ട് ഒരു അത്രയും വലിയൊരു വർക്ക് ഏകദേശം 29 നീളവും 14 ഹൈറ്റുമുള്ള അത്ര ഭീകരമായൊരു ശില്പം നമുക്ക് പൂർണ്ണമായിട്ടും ചെമ്പ് ഉപയോഗിച്ച് ഷീറ്റ് ചെമ്പിൻ്റെ തകിട് ഉപയോഗിച്ച് അടിച്ചാൽ അത്രയും ക്ലിയറായിട്ടുള്ള കട്ടിങ്സ് കിട്ടില്ല. അപ്പോൾ മറിച്ച് ഈ സിമെൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ സിമെൻറ്റിൽ ചെയ്തതിന് ശേഷം ഈ ചെമ്പിൻ്റെ തകിട് ഉപയോഗിച്ച് പൊതിഞ്ഞിട്ട് അതിന് ക്ലാവ് പിടിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം ഒരു പഴയ ഏൻഷ്യൻ്റ് ഒരു സാധനത്തിൽ നിൽക്കുകയും ചെയ്യും. ഫീച്ചേഴ്സ് എല്ലാം ഗംഭീരമായിട്ട് എടുക്കാനും കഴിഞ്ഞു. അതും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചെയ്ത എൻ്റെ പുതിയ വർക്ക് അതാണ്. ചുമർചിത്രകലയിലെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും ആദ്യം തന്നെ കളറുകളിലാണ് വേണ്ടിയിരുന്നത്. കാരണം
എട്ടാം നൂറ്റാണ്ടിൽ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്ന കേരളീയ ചുമർചിത്രകലയുടെ ഒരു പാരമ്പര്യത്തിലേ എട്ടാം നൂറ്റാണ്ട് തുടങ്ങി തന്നെ ഈ അഞ്ച് നിറങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപക്ഷെ ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രചന സവിശേഷത കൊണ്ട് തന്നെ ത്രിഗുണം എന്ന് പറഞ്ഞാൽ സ്വാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ മൂന്ന് ഗുണങ്ങൾക്കും കൃത്യമായിട്ടുള്ള മൂന്ന് വർണ്ണങ്ങളെയും കാണുന്നത്. തമോ ഗുണത്തിന് വെളുപ്പും ചുമപ്പും മഞ്ഞയും രജോ ഗുണത്തിനും സ്വാത്വിക ഗുണത്തിന് പച്ച കളറുമാണ് സാധാരണ ചുമർചിത്രങ്ങളിൽ കാണാറുള്ളത്. അപ്പോൾ ഈ എട്ടാം നൂറ്റാണ്ട് തുടങ്ങി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ഈ വർണ്ണ ബോധവും അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്തത്. പിന്നെ യൂറോപ്യൻ ശൈലി കേരളത്തിൽ വന്നതോടുകൂടി തന്നെ ഈ ചുമർചിത്രകാരന്മാർ എല്ലാം ഈ യൂറോപ്യൻ ശൈലിയുടെ വക്താക്കളായി മാറിയപ്പോൾ ഏകദേശം 12 അതിൽ കൂടുതലോ കളറുകളെ കിട്ടുമെന്നൊരു സാഹചര്യത്തിലും ഈ വർണ്ണബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീടും ഈ പുതിയ ഈ പരീക്ഷണ കാലഘട്ടത്തിൽ ചുമർചിത്രം തിരിച്ചു വന്നപ്പോൾ ഈ അഞ്ച് വർണ്ണം എന്നുള്ള ഒരു ബോധം എപ്പോഴും ചിത്രകാരനെ ഒരുപക്ഷെ അലോസരപ്പെടുത്തിയിരിക്കാം. അപ്പോൾ എനിക്കൊരു എച്ച് ആർ ഡി ഫെല്ലോഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ സംഗതിയെ ശരിക്കും ബോധപൂർവം സമീപിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക മാസത്തിൽ, പ്രത്യേക മാസം എന്ന് വെച്ചാൽ അടക്ക പഴുക്കുന്ന മാസം, കൂടുതലായിട്ട് അടക്ക, ആ അടക്കയുടെ നീരിൽ നിന്ന്, ആ അടക്കയുടെ നീരിൽ നിന്ന് ഒരു പ്രത്യേക കളർ ഉണ്ടാക്കാൻ, ഒരു ഗോൾഡൻ വാൻഡിയാക്ക് ബ്രൗൺ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു കളർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ തളിർനാമ്പിൻ്റെ, തളിർ വെറ്റീരിയുടെ ഒരു കൂമ്പിൻ്റെ കളർ, അതൊരു പ്രത്യേക വർണ്ണ സങ്കലനമാണ്. ശരിക്കും ചുമർചിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക തരം നിറമാണ് അതിനുള്ളത്. അപ്പോൾ മുക്കൂറ്റിയുടെ ചാറും ഈ അടക്കയുടെ നീരും, പഴുത്ത അടക്കയുടെ നീരും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കളർ ഞാൻ ഉണ്ടാക്കിയിരുന്നു. ഒരു 94 1994 മറ്റേ ഞാൻ അങ്ങനെ ഈ ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ വാൻഡിയാക്ക് ബ്രൗൺ എന്നൊരു നിറത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് എൻ്റെ ഒരു പരീക്ഷ. ഞാനെപ്പോഴും ഈ ഗുരുനാഥൻ്റെ അടുത്ത് പോയതുകൊണ്ട് പുതിയൊരു വർണ്ണം ഉണ്ടാക്കിക്കൂടെ, ഉണ്ടായിക്കൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹമാണിങ്ങനെ അടക്കയുടെ നീരിൽ നിന്ന് ഒരു കളർ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നെന്നോട് ഉപദേശിച്ചത്. ഞാനങ്ങനെ മിക്സ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നല്ല കളർ ഉണ്ടാക്കി. പക്ഷെ അത് കോമൺ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിന് അത് ഉപയോഗിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ യക്ഷി പോലുള്ള ഒരു മധുരൂപിണി അല്ലെങ്കിൽ കാമരൂപിണി ആയിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ വരയ്ക്കുമ്പോൾ അത്തരം ഒരു വർണ്ണ കള ബോധം ഉണ്ടായാലും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വശ്യതയുള്ളൊരു കളറാണത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാലം ആ കളറുകൾ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഇതുപോലെ തന്നെ സ്വർണം ചുമർചിത്രത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സ്വർണവും അതുപോലുള്ള മറ്റ് ലോഹങ്ങളെ കൂടി ഇതിലേക്ക്, ഇതിൻ്റെ ഭാഗമാക്കി കൂടെ എന്നുള്ളൊരു പരീക്ഷണവും ഞാൻ നടത്തിയിരുന്നു. അതിൽ ചെമ്പും വെള്ളിയും സ്വർണവും ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ പക്ഷേ അതൊരു പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാരണം, കാരണം അതൊരു ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ശരിക്കും ഒരു തഞ്ചാവൂർ പെയിൻറ്റിങ്സിലാണ് ഈ ഒരു കരകൗശലക്കാരൻ്റെ ബുദ്ധി വേണ്ടത്. കേരളീയ ചുമർചിത്രകലയ്ക്ക് അതിൻ്റെ ഒരു ക്രിയേഷനെയാണ് പ്രാധാന്യം കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം സാധനത്തിൻ്റെ ഈ മെറ്റലുകൾ അതിൻ്റെ ഉള്ളിൽ കയറി വരുന്നതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊരു പരീക്ഷണം നടത്തിയുമില്ല. എൻ്റെ ഇവിടുത്തെ ഈ റെസിഡൻഷ്യൽ ഗാലറി എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ഞാൻ ചിത്രം വര തുടങ്ങിയ ആ കാലഘട്ടം തുടങ്ങി തന്നെ എൻ്റെ ചിത്രങ്ങളെ മറ്റുള്ളവരെ കാണിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നു. എൻ്റെ ചിത്രങ്ങൾ വെറുതെ വരച്ച് മാറ്റി വെക്കുന്നതിനേക്കാളേറെ അതിനെ കാഴ്ചക്കാരുണ്ടാക്കുക എന്നുള്ളൊരു അവസ്ഥ കൂടി ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ശരിക്കും മൂത്തോന്നത്താണ്. അവിടെ ഉള്ളൊരു വീട്ടിൽ ചിത്രങ്ങൾ ഇതേപോലെ എക്സിബിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സംവിധാനത്തിലല്ല ആ വീടുണ്ടാക്കിയത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേത് ഒരാൾ വന്നാൽ നമ്മൾ വരച്ച ചിത്രങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏതിൻ്റെങ്കിലും അടിയിലോ ഒതുക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നതല്ല. ഇന്നിപ്പോൾ നമുക്ക് വന്നാലൊരു ഗാലറിയിൽ കാണുന്ന രീതിയിൽ
വരുന്ന ആൾക്ക് ചിത്രങ്ങളെ ആസ്വദിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തലത്തിലേക്ക് കാഴ്ചക്കാരനെത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കത് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചത് കൊണ്ടാകാം എൻ്റെ ഈ വീടും ഞാൻ ആ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചത്. ഏകദേശം ഒരു 45-50 പെയിൻറ്റിങ്സ് ഇവിടെ വന്നാൽ ഒരു ഗ്യാലറിയിൽ നടന്ന് കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനിവിടെ അത് വെച്ചിട്ടുള്ളത്. ഒരു റെസിഡൻഷ്യൽ ഗ്യാലറി എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും എൻ്റെ മനസ്സിലേക്ക് വന്നത്. ചിത്രങ്ങളെ കൃത്യമായ രീതിയിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തന്നെ വെക്കണം എന്നുള്ളൊരു ധാരയിൽ നിന്നായിരിക്കണം. ഇപ്പം ഞാൻ അതിനു വേണ്ടി കാഴ്ചക്കാരനെ തേടുകയാണ്. ഇത്രയും ഉൾപ്രദേശത്ത് ഇങ്ങനൊരു ഗ്യാലറി ഉണ്ടാക്കും. ഗ്യാലറി മീൻസ് എൻ്റെ സ്റ്റുഡിയോ. എൻ്റെ സ്റ്റുഡിയോയിൽ വന്നാൽ ഒരു ഗ്യാലറി ഫീലിംഗ്. അങ്ങനെ ഒരു സ്റ്റുഡിയോ ഞാൻ ഇത്ര ഉൾപ്രദേശത്ത് വെച്ചപ്പോൾ അതിന് വരാവുന്ന ആൾക്കാരെ കൂടി ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളോ അതുമല്ലെങ്കിൽ ചുമർചിത്ര അന്വേഷികളോ അല്ലെങ്കിൽ ചിത്രകലയിൽ താല്പര്യമുള്ളവരോ അങ്ങനെ ഒരുപാട് പേരിപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് മനസ്സ് തുറന്നുള്ള ഒരു ആതിഥ്യം കൊടുക്കുവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും വളരെയധികം ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരു പേടി പോലെയാണ് തുടങ്ങിയത്. ഇതൊരു പക്ഷേ വിജയിക്കുമോ എന്നെനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരുപാട് പേര്, എനിക്ക് തന്നെ പരിചയമില്ലാത്ത ഒരുപാട് പേര് ഇത് കേട്ടറിഞ്ഞും അല്ലെങ്കിൽ മറ്റൊരാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിരവധി പേര് ഈ വീട്, ഈ എൻ്റെ ഈ സ്റ്റുഡിയോ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്ന എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു മോഹം അത് പൂർത്തീകരിച്ചു അല്ലെങ്കിൽ അത് വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മിക്കവാറും ഞാൻ അടുത്ത മാസത്തിൽ ഈ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ. ഞാനിതുവരെ വരച്ച പെയിൻറ്റിങ്ങുകളുടെ ചില ചിത്രങ്ങളെല്ലാം ഞാൻ ഇതിനു മുമ്പ് ഏകദേശം ഒരു 10-14 വൺ മാൻ ഷോ തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഷോ മാത്രമൊക്കെ തന്നെ വന്നിട്ടുണ്ടാവും. പക്ഷേ അത് വിട്ടിട്ട് ഈ കാലടിയുടെ ഈ ഉൾപ്രദേശത്ത് കുറേ കലാസ്നേഹികളെ ഞാൻ ആകർഷിക്കാൻ വേണ്ടി തന്നെ എൻ്റെ വീട്ടിൽ ഒരു എക്സിബിഷൻ നടത്താൻ, ഒരു പ്രദർശനം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. മിക്കവാറും അടുത്ത മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ ഒരു പകുതിയിലോ നടത്തണമെന്നാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഒരു 2.5 കുട്ടിയും മാത്രമാണ്. പക്ഷെ ഒരു ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ചിത്രം വരയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഗ്യാലറിയുടെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയ്ക്ക് കൂടി എൻ്റെ കുടുംബത്തിന് കൂടി അതിന് പങ്കുണ്ട്. അപ്പോൾ വരുന്നവരോട് നല്ല രീതിയിൽ പെരുമാറാനും അല്ലെങ്കിൽ അവരുമായിട്ടൊരു നല്ല സമയം ഉണ്ടാക്കിയെടുക്കും, കൂട്ടുചേർന്നൊരു നല്ല സമയം ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ ശരിക്കും മാനസികമായിട്ടും അവരും തയ്യാറാവണം. ഇപ്പോൾ വൈഫ് MSW കഴിഞ്ഞതാണ്. ഇപ്പോൾ ആ ഒരുപക്ഷെ ആ കോഴ്സിൻ്റെ ഫലമോ എന്തോ ആയിക്കോട്ടെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ വരുന്നവരോട് ഈ ചിത്രകല ആസ്വാദിക്കുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല പങ്കുണ്ട്. അവർ കോപ്പറേറ്റീവ് ആണ് എന്തായാലും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളീയ ചിത്രകലയുടെ ഈ ചുമർ ചിത്രകലയുടെ ഒരു വികാസത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഒരു 10 കൊണ്ടുണ്ടായത്. ഞാൻ ഗുരുവായൂർ, ഞാനും എൻ്റെ കൂടെ പഠിച്ചു വരുന്നവരും ഗുരുവായൂരേക്ക് കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഞാൻ ഈ കോഴ്സ് ഉപയോഗിച്ച്
എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ എന്താണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യം, അതൊന്നും കൃത്യമായ ധാരണയില്ലായിരുന്നു. പക്ഷേ ഈ 10 വർഷക്കാലത്തിൻ്റെ ഈ കാലയളവിൽ കേരളത്തിലെ ചുമർചിത്രകലയ്ക്ക് വേണ്ടി തന്നെ എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ശങ്കരാചാര്യ സാംസ്കൃതിക യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ഇതിനു വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്, ചുമർചിത്രകല പഠനത്തിന് ഡിഗ്രി തലത്തിലുള്ള കോഴ്സ് നടപ്പാക്കുന്ന ഒരു ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആദ്യമാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു ഒരു ട്രഡീഷണൽ ആർട്ടിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ആദ്യമാണ്. അതുപോലെ തന്നെ ആറന്മുളയിൽ വാസ്തുവിദ്യാഗുരുകുലത്തിൽ ചുമർചിത്രകല പഠിപ്പിക്കുന്നുണ്ട്. ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടാതെ മാഹി മലയാള കലാഗ്രാമത്തിൽ ചുമർചിത്രകല വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രീതിയിൽ ചുമർചിത്രകല വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ഇങ്ങനൊരു സ്ഥാപനം പോലും ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്ത് ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചുമർചിത്രകല ഡിപ്പാർട്ട്മെൻറ്റ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ഒരു വർഷം ഇവിടെ ചുമർചിത്രകല വളരെ സീരിയസ് ആയി പഠിക്കുവാനായി എത്തുന്നു. ചിത്രകാരൻ ആയതിൽ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ വളരെ സന്തോഷമാണുള്ളത്. കാരണം ഒരുപാട് ജന്മങ്ങളുണ്ട്, ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരുന്നു എന്ന് പോലും അറിയിക്കാതെ കടന്നു പോകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. പക്ഷേ ഒരു ചിത്രകാരൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ, എനിക്ക് വാക്കി വെച്ചിട്ട് പോകാനായിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ടാക്കുവാൻ എനിക്ക് കഴിയുന്നു. ഞാൻ കടന്നു പോയാലും, അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ ഒരു കലാകാരൻ കടന്നു പോയാലും ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുവാനായിട്ട് ഒരുപാട് തിരിശേഷിപ്പുകൾ വെച്ചിട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനൊരു ജന്മം കിട്ടിയതില്ല. ഇപ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയി. കാരണം ഞാൻ ഭാഗ്യമെന്ന് കരുതുന്നതാണ്. ഒരു പക്ഷേ പുറത്ത് നിൽക്കുന്നവർക്ക് അത് ഭാഗ്യമെന്ന് കരുതുമെന്നോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെയ്തു നിരവധി ക്ഷേത്ര ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കടന്നു പോകുമ്പോൾ നാളെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നാളെ അത് കണ്ട് ഒരാൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ജീവിച്ചിരുന്നു എന്ന് കാണിച്ചിട്ട് പോകാൻ കഴിയുന്ന ഒരു ജന്മമാണ് കലാകാരൻ്റേത് എന്നെനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജന്മത്തിൽ എനിക്ക് സന്തോഷമുള്ളു. പിന്നെ കൃത്യമായിട്ട് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനൊരു സന്ദേശം, അത് അങ്ങനൊരു അത്ര നിലവാരത്തിലേക്ക് ഞാൻ ഉയർന്നോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള മാർഗങ്ങൾ തേടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ശരിയാവണമെന്നൊന്നുമില്ലല്ലോ. ചിലർ വിജയിക്കും, ചിലർ എങ്ങും എത്താതെയും പോകും. അപ്പോൾ അവൻ്റെ സഞ്ചാര അവൻ്റെ പാത അവൻ തന്നെ കണ്ടെത്തണമെന്നുള്ളത് കൃത്യമായിട്ട്. ഒരു ചിത്രകാരനാണെങ്കിൽ വാക്കുകൾ കൊണ്ടല്ല ചിത്രം വരക്കേണ്ടത്, അവൻ്റെ മനസ്സും അവൻ ഉപയോഗിക്കുന്ന ക്യാൻവാസും കളറുകളും, അതിൽ അവൻ അർപ്പണബോധമുണ്ടെങ്കിൽ മാത്രമേ അവന് അതിൽ എന്ത് ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതിനനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അവൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത്. ഒന്നും ആർക്കും കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയില്ല, വർക്ക് ചെയ്യുക തന്നെ വേണം. Thank you.
ഉയരങ്ങൾ കീഴടക്കും തോറും കൂടുതൽ വിനയാന്വിതനാവുകയാണ് ഈ കലാകാരൻ. അതാണ് ശ്രീ സാജു തുരുത്തലിൻ്റെ വിജയവും. ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വർത്തമാനം അടുത്ത ഞായറാഴ്ച ഇതേ സമയം. നമസ്കാരം.